ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒരു പിറന്നാൾ ആഘോഷത്തിലാണ്. ആരുടെ പിറന്നാൾ എന്നൊന്നും നമ്മൾ ചോദിക്കരുത്. കാരണം ഇവരെല്ലാവരും ഇവിടെ റിസോർട്ടിൽ ഒത്തുകൂടിയാണ്. 38 സ്ഥാനാർത്ഥികൾ റിസോർട്ടിൽ ഒത്തുകൂടി താമസിക്കുകയാണ്. ഇവരെ മറുകണ്ഠം ചാടാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ സത്യം. പക്ഷേ ഇതേക്കുറിച്ച് ഈ 38 പേരും എന്താണ് ഒരുമിച്ച് കൂടിയെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവിൻ്റെ മറുപടി, ഇവിടെ ഒരു പിറന്നാൾ ആഘോഷം നടക്കുകയാണ്, അതിനാണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. പിറന്നാൾ ആഘോഷിച്ചാൽ നമുക്കെല്ലാവരും അറിയാം, നമ്മളെല്ലാവരും പിറന്നാൾ ആഘോഷിക്കാൻ ചിലപ്പോൾ ഏതൊരു മണിക്കൂറുകളെടുക്കും. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഇവർ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിൻ്റെ മന്ത്രിസഭ രൂപീകരണം എല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ജനാധിപത്യപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് അങ്ങേറ്റം അപമാനകരമായ, രാജ്യത്തിന് ഏറ്റവും അപമാനകരമായ കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ജയിച്ച സ്ഥാനാർത്ഥികൾ വെളിയിറങ്ങാൻ പോലും പറ്റാതെ, അവർ വിജയിച്ചു എന്ന് അറിഞ്ഞാൽ പോലും അവർക്ക് വെളിയിറങ്ങി സ്വന്തം അനുയാൾക്കൊപ്പം വിജയം ആഘോഷിക്കാനോ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കാനോ ഒന്നും കഴിയുകയില്ല. മന്ത്രിസഭാ രൂപീകരണം വരെ ഇവർ ബന്ദികളായിരിക്കും ഇവിടെ. ഇതിനെല്ലാം അകമ്പടി സേവിക്കാൻ, അല്ലെങ്കിൽ ഇതിന് സുരക്ഷ ഒരുക്കാൻ അവരൊരു വൻ കക്ഷിയും കോൺഗ്രസ്സുകാർ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡി കെ ശിവകുമാറാണ്. കർണാടകത്തിലെ അതിശക്തനായ നേതാവാണ് ഡി കെ ശിവകുമാർ. കോൺഗ്രസിൻ്റെ മാത്രമല്ല, അദ്ദേഹം അത്ര സമാധാനപരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അത്യാവശ്യം കുറച്ച് കഠിനമായ രീതിയിൽ തന്നെ വേണമെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളിനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത നേതാവാണെന്നുള്ളതാണ് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 38 സ്ഥാനാർത്ഥികളും ഇവർ പലരും വിജയിച്ച് MLA ആയാൽ ഇവർ ശിവകുമാർ പറഞ്ഞതനുസരിച്ച് വേണം ഇനി അങ്ങോട്ട് പോകാൻ. കാരണം ശിവകുമാറിനെ പ്രത്യേക നിരീക്ഷകനായിട്ടാണ് ഇപ്പോൾ, തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു, ഇനി കൗണ്ടിങ്ങിൻ്റെ സമയമായപ്പോഴാണ് പ്രത്യേക നിരീക്ഷകനായി ഗോവയിലേക്ക് ശിവകുമാറിനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ശിവകുമാറും അതിൻ്റെ സംഘവും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക്, ഈ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചാലും തോറ്റാലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യ പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഇത് വലിയൊരു അപമാനം തന്നെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥ. സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയി റിസോർട്ടുകൾ പൂട്ടിയിടുക എന്നുള്ളത് ഇത് നേരത്തെയും പല രാഷ്ട്രീയ കക്ഷികളും BJP കോൺഗ്രസ്സും എല്ലാം മാറി മാറി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യം തീർത്തും അപരിചിതമാണ്. പക്ഷേ അവിടെയൊക്കെ ഇത് അത്ര സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. കാരണം ആർക്കും എങ്ങോട്ടും കാലുമാറാം എന്നുള്ളൊരവസ്ഥ, ആരൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കാശ് കൊടുത്തു അല്ലെങ്കിൽ മന്ത്രിപദവി വാഗ്ദാനം ചെയ്തുമെല്ലാം തന്നെ ഒരു മറുകണ്ഠം ചാടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു അവസാനത്തെ ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ കോൺഗ്രസിന് 17 കിട്ടി, BJPക്ക് ലഭിച്ചത് 13. പക്ഷേ 13 കിട്ടിയ BJP അവിടെ മന്ത്രിസഭ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും ഗോവയിലെങ്കിലും അധികാരം പിടിച്ചില്ലെങ്കിൽ അഭിമാനം രക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സിനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ്. നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ ഗോവയിൽ തൂക്കസഭയ്ക്കാണ് സാധ്യതയെന്ന് നേരത്തെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ BJPക്ക് 2-3 MLAമാരുടെ കൂടി ആവശ്യമുണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനെന്ന് കണ്ടാൽ ഇതിൽ പലരും മരണം ചാടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. നേരത്തെ ഈ സ്ഥാനാർത്ഥികളെ എല്ലാം കൊണ്ടുപോയി അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും എല്ലാം കൊണ്ടുപോയി സത്യം ജയിച്ചിരുന്നു, ഞങ്ങൾ ജയിച്ചാൽ കാലുമാറില്ലെന്ന്. പക്ഷേ ഗോവയിലെ രാഷ്ട്രീയം നമുക്കറിയാം, അവിടെ എല്ലാം പണത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ജനാധിപത്യ മര്യാദകളോ സംവിധാനങ്ങളോ ഒന്നും ആരും പാലിക്കാറുമില്ല. അധികാരം കിട്ടുമോ പണം കിട്ടുമോ എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു 5-6 രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം P.ChIDAMBARAM പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത്, ഞങ്ങൾക്ക് എൻ്റെ ഭരണം കിട്ടുമെന്നുള്ളത്. അത് ഉദ്ദേശിച്ചത് ഭരണം കിട്ടിയാൽ, ഭൂരിപക്ഷം കിട്ടിയാൽ ഈ MLAമാരെ ഇവിടെ നിന്ന് തന്നെ റിസോർട്ടിൽ നിന്ന് നേരെ ഗവർണറുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഗവർണറെ കാണിച്ച് നിയമസഭാ കക്ഷിയിൽ അവരവകാശവാദം ഉന്നയിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപമാനകരമാണ്. ഈ ജനപ്രതിനിധികളെ പിടിച്ച് പൂട്ടിയിടുക എന്നുള്ളത് സ്വന്തം പാർട്ടിയിൽ പെട്ട ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് പലപ്പോഴും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തീർത്തും അപമാനകരം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കോൺഗ്രസ്സുകാരുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പിറന്നാൾ ആഘോഷങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും തുടരും എന്ന് തന്നെയാണ് സൂചന.